അസ്സാം വൈകും വരഹമുല്ല അലഹദല്ലാ റബിൾ ആലമീൻ മുസല അല്ല മുഹമ്മദ് വാലാ അലഹി വാസ്ഹാബി അജ്മ ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള പതിമൂന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ രക്ഷിതാക്കള് പെൺകുട്ടിയുടെ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ അവർ കുട്ടികളെ പ്രശ്നങ്ങളുണ്ടായി അവരുടെ പ്രശ്നങ്ങളെങ്ങനെ എന്ന കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അവർക്ക് ഈ കുട്ടികളെ ഭയങ്കര ഭയമുള്ള പോലെയാണ് പലപ്പോഴും അവർ സംസാരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല ചില ആളുകൾ കൗൺസിലിങ്ങിനെ കൊണ്ടുവരണ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മറ്റും കിട്ടെങ്കിലും പോവുക എന്ന് പറഞ്ഞ് വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അവരൊരു കൗൺസിലിങ്ങിന് വന്ന് എത്തുന്ന സമയത്താകെ പരിഭ്രാന്തരായാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു എനിക്കിന്ന് തന്നെ വിഷയങ്ങളുണ്ട് അതിനൊരു പരിഹാരത്തിന് വേണ്ടി പോവുക എന്ന് പോലും പറയാൻ കുട്ടികളോട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ കുട്ടി നടത്തുന്ന വളരെ ഗുരുതരമായ തെറ്റുകൾ അത് തെളിവോട് കൂടെ പഠിക്കപ്പെട്ടിട്ടും ആ കുട്ടിയോട് പറയാനൊരു പേടി പറഞ്ഞുകഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കും അവൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്നൊരു ഭയം അപ്പോൾ സത്യത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ഭയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ട് എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ടതുണ്ടല്ലോ നമ്മൾ എന്താണ് അതിൻ്റെ കാര്യം പ്രധാനമായും തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തു ചെയ്യും കുട്ടികളുടെ സ്വാതന്ത്ര്യം കുട്ടികളുടെ ഇഷ്ടം അതിലിടപെടാത്തവരാണ് മിക്കവാറും ആളുകൾ അവരെ സ്വതന്ത്രമായി വിടും അവിടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും അവിടെ താല്പര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കും അവർ ചോദിക്കുന്ന പണം കൊടുക്കും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താ അറിയോ നമുക്ക് ചില സന്ദർഭങ്ങളിൽ അവരിതിനൊക്കെ മിസ് യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ എടുക്കുന്ന പണം അവർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മൊബൈൽ അവർ ദുപയോഗുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവാണ് ഇപ്പോൾ മനസ്സിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ തടസ്സപ്പെടുത്താനോ തടയാനോ ഒന്നും നമുക്ക് പറ്റില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം പിന്നെ അങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോൾ എന്തു അവര് വളരെ ശക്തമായി റിയാക്ട് ചെയ്യും പ്രതികരിക്കും അപ്പം ആ പ്രതികരിക്കുന്നത് കാണുമ്പോൾ ആകെ എന്തു പരിഭ്രാന്തരാകാണ് മാതാപിതാക്കൾ പിന്നെ അവനോട് എന്തേലും പറയാൻ അവർക്ക് പേടി സംസാരിക്കാൻ അവർക്ക് പേടിയെന്നുള്ളതാണ് അപ്പം കുട്ടികളുമായി നമ്മൾ നല്ലൊരു ബന്ധം നിലനിർത്തി വരണം അവരുടെ പ്രായം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് പലപ്പോഴും എന്താണ് എന്താണറിയ സ്വതന്ത്രമായി ഒരു മൊബൈൽ കയ്യിൽ കിട്ടി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത തെറ്റുശെരികളെക്കുറിച്ച് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് ഭയങ്കര പ്രത്യേകിച്ച് ഈ ഏജിലെ കുട്ടികളാകുമ്പോൾ അത് ഭയങ്കര അപകടങ്ങളിലേക്ക് എത്തും യാതൊരു സംശയമല്ല അതിപ്പോൾ ഗെയിമുകളായിരുന്നാലും പോൺസൈറ്റുകളായിരുന്നാലും എന്ത് പരിപാടികളായിരുന്നാലും അത് പിന്നീട് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കാത്ത സംഗതികളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു നമ്മൾ അറിയണം അവർ മൊബൈൽ കിട്ടിയാൽ എന്ത് ചെയ്യുന്നു സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്യുന്നു കൂട്ടുകാരോട് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ ലൈവായി വളരെ കൃത്യമായി നമ്മളടുക്കൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ആ ഒരു ബന്ധമുണ്ടല്ലോ നമ്മൾ പരസ്പരം കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആ ഒരു ബന്ധം ഒരിക്കലും ഇല്ലാതാവാൻ പറ്റില്ല അത് വളരെ നന്നായി എന്ത് ചെയ്യണം നമ്മൾ സജീവമായി തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ഈ മക്കളുമായിട്ടുള്ള ഒരു ആശയവിനിമയങ്ങൾ നടക്കാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് അവർ ഈ വഴിതെറ്റി പോകുന്നു എന്നുള്ളത് വളരെയധികം മുന്നോട്ട് പോയിട്ടാണ് രക്ഷിതാക്കൾ അത് മനസ്സിലാക്കുന്നത് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ വൈഫിനോട് പറയും വൈഫ് നമ്മളോട് പറയും നമുക്കതിന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ കുട്ടികളെന്താ വെച്ചാൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാതാപിതാക്കളിൽ മാത്രം അവരുടെ ബന്ധങ്ങൾ പരിമിതമാണ് പുറത്തെ ആൾക്കാരില്ല ബന്ധുക്കളില്ല അപ്പോൾ എന്ത് ചെയ്യും ഇവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പാരൻസിലൂടെ തന്നെ പരിഹരിക്കപ്പെടണം അങ്ങനെ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ അവർ ഭയങ്കര മാനസികമായ അസ്വസ്ഥതയും സമ്മർദ്ദങ്ങളും ഡിപ്രഷനും ഒക്കെ വരും ഒരു മാനസിക പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരു പെൺകുട്ടിയോട് നീ പിന്നെ നിന്റെ വിഷമങ്ങളൊക്കെ വാപ്പിനോടും മുന്നോടും പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പതിവില്ല എന്നാണ് അവൾ പറയുന്നത് എന്റെ എല്ലാ കാര്യങ്ങളും ഉപ്പിനോടും മുന്നോട്ട് സംസാരിക്കുന്ന ഒരു രീതിയില്ല ഉപ്പിമി നന്നായി സംസാരിക്കും അവരെ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലാതെ ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങൾ പലപ്പുറം താഴെയുള്ളവരാണെങ്കിലും ഞാനാണെങ്കിലും ഒന്നും പറയാറില്ല എന്നാണ് അപ്പോൾ ആ പറയാത്തത് കൊണ്ടാണ് ആ കുട്ടി ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പോയത് എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ നമ്മൾ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് അവരെ നമുക്ക് തിരുത്താനും അവരുമായി എന്തും പറയാനും സംസാരിക്കാനും നിയന്ത്രിക്കാനും ചികിത്സിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള സജീവമായ ഒരു ബന്ധം അവരുമായി നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് സ്നേഹത്തോടെ നമ്മൾ വിളിച്ചാൽ എന്ത് കാര്യമായിട്ട് പറയാവുന്ന ഒരവസ്ഥ ഉണ്ടാവണം മക്കൾ നമ്മുടെ മേലേൽപ്പിക്കപ്പെട്ടൊരു അമാനത്താണ് അത് ശരിയായി നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുടേക്ക് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു നമ്മുടെ മക്കളെ ശരിയായി വളർത്താൻ നമുക്ക് തോഫിക്ക് പത്താനം ചെയ്യുവാറാവട്ടെ